ടെക് ലോകത്തു നിന്നും ചില പ്രധാനപ്പെട്ട വാർത്തകൾ അല്ലെങ്കിൽ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. ഒന്ന് ഇൻസ്റ്റാഗ്രാം സംബന്ധിച്ചും മറ്റൊന്ന് വാട്സപ്പുമായി ബന്ധപ്പെട്ടാണ്. അതിൽ ഇൻസ്റ്റാഗ്രാം അപ്ഡേഷനെ സംബന്ധിച്ച് വരുന്ന വാർത്ത കുറച്ച് നിരാശ പകരുന്നതാണ്. അത് ഇതാണ്, ഇൻസ്റ്റാഗ്രാമിൽ മറ്റുള്ളവർ ചെയ്ത വീഡിയോകളുടെ കട്ടുകൾ മ്യൂസിക് ഇട്ട് സ്വന്തം പേജിൽ ഷെയർ ചെയ്ത് വൈറലാകുന്നവരാണെങ്കിൽ കരുതിയിരിക്കുക. കാരണം അത്തരക്കാർക്ക് ഇനി വരാൻ പോകുന്ന അപ്ഡേഷനിൽ വരുന്നത് മുട്ടൻ പണികളാണ്. യഥാർത്ഥ ക്രിയേറ്റേഴ്സിൻ്റെ വീഡിയോകളിൽ ചെറിയ ഭാഗം കട്ട് ചെയ്ത് മറ്റ് അക്കൗണ്ടുകളിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ കൂടുതൽ റീച്ചും ലൈക്കും കിട്ടുന്നത് ഒറിജിനൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമമുള്ളൊരു കാര്യമാണ്. ഇത്തരത്തിൽ പോസ്റ്റ് ചെയ്യുന്നവരെ പാടെ അവഗണിക്കാൻ ഒരുങ്ങുകയാണ് ഇൻസ്റ്റാഗ്രാം. റാങ്കിംഗ് സിസ്റ്റങ്ങളിലാണ് ഇൻസ്റ്റാഗ്രാം വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. എല്ലാ വീഡിയോ ക്രിയേറ്റേഴ്സിനും കാഴ്ചക്കാരെ നേടാനുള്ള അവസരമാണ് ഇതിലൂടെ ലഭിക്കുന്നത്. രണ്ടോ അതിലധികമോ സമാനമായ ഉള്ളടക്കങ്ങൾ കണ്ടെത്തുമ്പോൾ യഥാർത്ഥമായത് മാത്രം ഇൻസ്റ്റാഗ്രാം ശുപാർശ ചെയ്യും. ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള അക്കൗണ്ടിന് ഏറ്റവും കൂടുതൽ റീച്ച് എന്നത് മാറി വീഡിയോകളുടെ പ്രകടനം അടിസ്ഥാനമാക്കി മാത്രമായിരിക്കും ഇനി പ്രേക്ഷകരിലേക്ക് എത്തുക. ആദ്യം നിർമ്മിച്ച ഉള്ളടക്കത്തിന് ഒറിജിനൽ ക്രിയേറ്റർ ലേബൽ നൽകാനും ഇൻസ്റ്റാഗ്രാം പദ്ധതിയിടുന്നു. സ്ഥിരമായി വീഡിയോകൾ റീപോസ്റ്റ് ചെയ്യുന്നവരെ ഇൻസ്റ്റാഗ്രാം ശുപാർശകളിൽ നിന്നും നീക്കം ചെയ്യും. ചിലപ്പോൾ അഗ്രഗേറ്റർ അക്കൗണ്ടുകൾക്ക് പിഴ ചുമത്താനും സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എന്തായാലും ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ അപ്ഡേറ്റ് നിലവിൽ വരുന്നതായിരിക്കും. മറ്റൊന്ന് വാട്സപ്പിലെ അപ്ഡേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരമാണ്. ഉപഭോക്താക്കൾക്കായി പുതിയ അപ്ഡേറ്റുമായി വാട്സപ്പ് എത്തുന്നു. ഉപഭോക്താക്കൾക്ക് 3 സന്ദേശങ്ങൾ വരെ ഒരു ചാറ്റിൽ പിൻ ചെയ്ത് വെക്കാവുന്ന പുതിയ രീതിയാണ് വാട്സപ്പ് കൊണ്ടുവന്നിരിക്കുന്നത്. നേരത്തെ ഒരു സന്ദേശം മാത്രമാണ് പിൻ ചെയ്ത് വെക്കാൻ സാധിച്ചിരുന്നത്. പ്രധാനപ്പെട്ടതും ഓർത്തു വെക്കേണ്ടതുമായ സന്ദേശങ്ങൾ നിശ്ചിത സമയപരിധി വരെ ഇനി പിൻ ചെയ്തു വെക്കാം. ഇങ്ങനെ പിൻ ചെയ്തു വെക്കുന്ന സന്ദേശങ്ങൾ ചാറ്റിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും കാണാൻ സാധിക്കും. വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഇത് സാധ്യമാണ്. പിൻ ചെയ്തു വെച്ച സന്ദേശങ്ങൾ ചാറ്റ് വിൻഡോയ്ക്ക് മുകളിലായി കാണാം. ഒരു സന്ദേശം വളരെ എളുപ്പം പിൻ ചെയ്തു വെക്കാനാവും. ഇതിനായി പിൻ ചെയ്തു വെക്കേണ്ട സന്ദേശത്തിനു മേൽ അല്പനേരം വിരലമർത്തി വെച്ചതിന് ശേഷം തുറന്നു വരുന്ന ഓപ്ഷനുകളിൽ പിൻ തിരഞ്ഞെടുക്കുക. ചിത്രം, ടെക്സ്റ്റ്, വീഡിയോ, സന്ദേശങ്ങളെല്ലാം ഈ രീതിയിൽ പിൻ ചെയ്തു വെക്കാൻ സാധിക്കും. 24 മണിക്കൂർ, 7 ദിവസം, 30 ദിവസം എന്നീ സമയപരിധി വരെയാണ് പിൻ ചെയ്യാനാവുക. ഏത് സമയം വേണമെങ്കിലും അവ അൺപിൻ ചെയ്യാനുമാകും. 3 സന്ദേശങ്ങൾ മാത്രമേ പിൻ ചെയ്യാൻ സാധിക്കൂ. കൂടുതൽ സന്ദേശങ്ങൾ പ്രത്യേകം എടുത്തു വെക്കണമെങ്കിൽ അവർ സ്റ്റാർ ചെയ്യാനുള്ള ഓപ്ഷൻ ലഭ്യമാണ്. സ്റ്റാർ ചെയ്യുന്ന സന്ദേശങ്ങളുടെ എണ്ണത്തിനും പരിധിയില്ല. സന്ദേശങ്ങൾക്കുമേൽ ലോങ് പ്രസ് ചെയ്ത് തുറന്നു വരുന്ന ഓപ്ഷനിൽ നിന്ന് സ്റ്റാർ തിരഞ്ഞെടുത്താൽ മതിയാകും. സന്ദേശങ്ങളെ പോലെ തന്നെ 3 ചാറ്റുകളും വാട്സപ്പ് ചാറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാനാവും. നിലവിൽ ബീറ്റ ഉപഭോക്താക്കൾക്ക് മാത്രമാണ് ഇത് ലഭ്യമാക്കിയിട്ടുള്ളത്. താമസിയാതെ എല്ലാവർക്കും ഇത് ലഭിക്കും. മെറ്റ UI ചാറ്റ് ബോട്ട് സൗകര്യവും വാട്സപ്പ് അവതരിപ്പിച്ചിട്ടുണ്ട്. മെറ്റയുടെ ലാമ AIയുടെ പിൻബലത്തിൽ പ്രവർത്തിക്കുന്ന ചാറ്റ് ബോട്ടാണിത്. ഈ ഫീച്ചർ എല്ലാവർക്കും എത്തി തുടങ്ങുന്നതേയുള്ളൂ.